എനിക്ക് അറിയാൻ പാടില്ലാന്ന് ചോദിക്കുക. എന്തോ നിന്റെ ഉദ്ദേശം എന്താടാ? പണ്ടങ്ങാണ്ട് ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്ന് അത് സുമിത്രയുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. അത് തെറ്റാണേ. കെനറ്റീന്ന് കിട്ടിയത് ബാലന്റെ തോക്ക് തന്നെ. ആ തോക്കിൽ ഉണ്ടോണ്ടാ സുമിത്ര മരിച്ചത്. അതെ, ബാലന് കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണേ. ഉറപ്പാ. അപ്പൊ പിന്നെ ഭാര്യ പ്രഗ്നന്റ് ആയി കഴിഞ്ഞ ഭർത്താവ് ചിരിച്ചോണ്ടിരിക്കൂ. എടാ, അവൻ തന്നെ കൊന്നത്, പിന്നെന്താ അവനെ അറസ്റ്റ് ചെയ്താ? നീ പറയുന്നൊക്കെ ശരിയാ. തോക്ക് ബാലന്റേത് തന്നെയാണ്, അതിൽ ഉണ്ടോണ്ടാണ് സുമിത്ര മരിച്ചത്. പക്ഷേ ആ തോക്കുകൊണ്ട് വേറെ ആരെങ്കിലും വെടിവെച്ചതായിക്കൂടെ? ഒന്നാമത് 14, 15, 16 തീയതികളിൽ ബാലൻ സ്ഥലത്തില്ല, കൊച്ചിയിലടാവേ. 15-ാം തീയതിയാണ് സുമിത്ര മരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ എന്ന് പറഞ്ഞാ പിന്നെ ആര്? ആരെയും സംശയിക്കാം. ഉദാഹരണത്തിന് ആ കുറിപ്പ്, ബാലന്റെ തോക്ക് അടിച്ചു മാറ്റാൻ ഏറ്റവും എളുപ്പം കുറിപ്പിനാ. കുറിപ്പിനെ ഒന്നുകൂടെ. കുറിപ്പെന്തിനാ കൊല്ലുന്നത്? സുമിത്ര മരിക്കുന്നതിന് 4 ദിവസം മുമ്പാ ബാല അയാളെ ജോലിക്ക് നിയമിച്ചതന്നെ. പിന്നെ കൊല്ലാനുള്ള മോട്ടീവ് എന്താ? തെളിവെന്താ? തെളിവൊന്നുമില്ല, പക്ഷെ സംശയിക്കാവല്ലോ. അല്ലെങ്കിൽ വേണ്ട, ആ മീനാക്ഷിയെ സംശയിക്കാവല്ലോ. ഏത്? ആ വട്ട് കേസിനെ. എടാ, അവര് വട്ട അഭിനയിക്കല്ലെന്ന് ആരാ പറഞ്ഞു? അവളെന്തിനാടാ കൊല്ലുന്നേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവർക്ക് വലിയ സൗന്ദര്യം ഇല്ലാന്നുള്ളൂ, പ്രായം വളരെ കുറവാ. ഈ ബാലൻ സുമിത്രയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോ സുമിത്രയുടെ കൂടെ വന്നാണ് ആ സ്ത്രീ. അവർക്ക് ഏതെങ്കിലും ഒരു നിമിഷം ബാലനോട് ഒരു ഇഷ്ടം തോന്നാം. സുമിത്ര അതിനൊരു തടസ്സമാണെന്ന് വരുമ്പോ അവര് ബാലന്റെ തോക്കെടുത്തങ്ങ് കാച്ചും. ഇനി അതും അല്ലെങ്കിൽ സുമിത്രയുടെ കാര്യത്തിൽ വളരെ പൊസസീവ് ആയിരുന്നു ആ സ്ത്രീ. സുമിത്ര തന്നെ തഴഞ്ഞിട്ട് ബാലനെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങുമ്പോ അവർക്ക് സഹിക്കില്ല, അവര് കാച്ചും. ഇനി അതുമല്ലെങ്കിൽ വേറെ തന്നെയുണ്ടല്ലോ ആ ബാലന്റെ അളിയൻ, എന്താ അവന്റെ പേര്? ശേഖർ. ആ ശേഖർ, അവനും കുഴപ്പമോ? അവൻ എന്തിനാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്? ഈ സുമിത്ര മരിക്കുമ്പോഴുണ്ടാ സ്ഥലത്ത്? എന്റെ മൂമ്മൂട്ടി, നീ എന്തിനാണ് ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നത്? എടാ, ഒരു പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോ, പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആകുമ്പോ ഇങ്ങനെ കാട് കയറി ചിന്തിച്ചേ പറ്റൂ. സത്യം കണ്ടെത്തന്റെ മോനെ, ഇത് എവിടെ കിടക്കണമെന്ന് പടച്ചോന് മാത്രമല്ല അറിയൂ. ഈ കണക്കിന് നീ എന്നെ സംശയിക്കും? നിന്നെ ഞാൻ ആദ്യം സംശയിക്കും. എന്തിന്? ഒന്നാമത് നിന്റെ ഈ കള്ളദൃഷ്ടി, പിന്നെ നീ സുമിത്രയെ കെട്ടണം സുമിത്രയെ കെട്ടണം എന്ന് പറഞ്ഞ് കൊറേ നാളെ അവളുടെ പുറേ നടന്നതല്ലേ? അത് നടക്കാതെ വന്ന ദേഷ്യത്തിന് നീ കാച്ചി കാണും. എന്നാ പിന്നെ എന്നെ അറസ്റ്റ് ചെയ്ത കൊണ്ടുപോടെ. ആ, എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇണക്കട്ടെ. അപ്പൊ ഇണക്കിക്കൊണ്ടിരിക്കല്ലേ. അങ്ങ് വന്നേ. ആ, വരണുണ്ടാ, ഒരു വിലങ്ങൊക്കെ. അവിടെ ആ കാശ് വന്നിട്ട് പോടാ. ഇത് മാത്രം മറക്കരുത്. ഇനി പെണ്ണാണെന്ന് നിൽക്കണ്ട. ഓ, ഈ എല്ലാ പോലീസുകാരും ഇങ്ങനെ തന്നെ. ആ കൂട്ടത്തിൽ എന്നെ കുട്ടിയെ കൊന്നുകളയും പറഞ്ഞു ഞാൻ. പോടാ, ആയിട്ട് കാണത്തില്ലേ. കാണാം. സാറ് സംശയിക്കുന്ന പോലുള്ള കാര്യങ്ങളൊന്നുമില്ല, അത്രയ്ക്ക് നല്ലവനാ ബാലൻ സാറ്. അങ്ങനെയാണെങ്കിൽ സുമിത്രയും ബാലനും കൂടെ എപ്പോഴും വഴക്കിടുന്ന എന്തിനാ? വഴക്കടിക്കലൊന്നും ഉണ്ടായിട്ടില്ല, അല്പം രസക്കുറവുണ്ടായിരുന്നു എന്നല്ലാതെ ബാലൻ സാർ ഒരിക്കൽ പോലും സുമിത്ര കുഞ്ഞിനോട് വഴക്കടിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അത് ശരി, അവര് തമ്മിൽ അത്ര രസത്തിലായിരുന്നില്ല. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശമൊന്നും പറഞ്ഞല്ല സാർ. പിന്നെ എന്തുദ്ദേശത്തിലാ പറഞ്ഞത്? സുമിത്ര കുഞ്ഞ് അല്പം ഗൗരവത്തിലായിരുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി എനിക്ക് ഒരു കാര്യം കൂടി അറിഞ്ഞാൽ മതി. അതിനുവേണ്ടിയാണ് ഞാൻ കുറിപ്പേട്ടൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഈ സുമിത്ര മരിച്ചു എന്ന് പറയുന്നത് ഒരു ഓഗസ്റ്റ് 15-ാം തീയതിയാണ് അല്ലേ? അതെ. ഓഗസ്റ്റ് 14, 15, 16 തീയതികളിൽ താൻ കൊച്ചിയിൽ ഒരു കോൺഫറൻസിലായിരുന്നു എന്നാണ് ബാലൻ പറയുന്നത്. എന്നാൽ ഒരു പൊതു അവധി ദിവസമായ ഓഗസ്റ്റ് 15-ാം തീയതി കോൺഫറൻസ് നടന്നിട്ടില്ല. അതായത് കോൺഫറൻസിനിടയ്ക്ക് വീണ് കിട്ടിയ ഒരു അവധി ദിവസം ബാലൻ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചു. അയ്യോ, കൊച്ചിയിൽ നിന്ന് ഇവിടെ വരെ വന്ന് സുമിത്രയെ തീർത്തിട്ട് പോകാൻ ഇത്രയധികം സമയം വല്ലതും വേണോ ഉറപ്പേട്ട? അങ്ങനെയൊന്നും പറയല്ലേ സാറ്. ആ, 15-ാം തീയതി ബാലൻ ഇവിടെ വന്നിരുന്നു എന്നതിന് സാക്ഷിയുണ്ട്. കൊച്ചിയിൽ നിന്നും ബാലൻ വിളിച്ചുകൊണ്ട് വന്ന ടാക്സിയുടെ ഡ്രൈവർ. കുറുപ്പേട്ടാ, കുറ്റം ചെയ്യുന്നത് പോലെ തന്നെ ശിക്ഷാർഹമാണ് കുറ്റം മറച്ചു വെക്കുന്നതും കേട്ടോ. ഈ പറഞ്ഞ 15-ാം തീയതി ബാലൻ വീട്ടിൽ വന്നിരുന്നില്ലേ? ശരിയാണ് സാർ, അന്ന് ബാലൻ സാർ വന്നിരുന്നു. ആ, വീട്ടിലല്ല, ഓഫീസിൽ. ഒരു ഡോക്യുമെന്റ് എടുത്തിട്ട് അപ്പൊ തന്നെ പോവുകയും ചെയ്തു. എന്തിനാ കുറുപ്പേട്ടൻ അങ്ങനെ പറഞ്ഞത്? അതിപ്പോ സാറ് ഓഗസ്റ്റ് 15-ാം തീയതി ഇവിടെ വന്ന വിവരം അയാൾ മനസ്സിലാക്കി. സാറ് വന്ന ടാക്സിക്കാരൻ്റെ മൊഴി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓഫീസിൽ വന്ന കാര്യം എനിക്കും പറയേണ്ടി വന്നു. അതിന് ടാക്സി പിടിച്ചല്ലോ ഞാൻ വന്നത്. ഇത് കുറുപ്പിനെ പഠിക്കാൻ അയാളൊരു നുണ പറഞ്ഞതാ. ഈശ്വര, ആ ദുഷ്ടന്റെ കിണിയിൽ ഞാൻ വീണു. ഇനി എന്താ ചെയ്യുക? മൊഴി മാറ്റി പറയണോ? വേണ്ട, മൊഴിയൊന്നും മാറ്റി പറയണ്ട. ഞാനത് വക്കീലുമായിട്ട് ഡിസ്കസ് ചെയ്തോളാം. സാരമില്ല, കുറിപ്പേട്ടൻ പൊയ്ക്ക. ഇനിയിപ്പോ എന്ത് വഴി? എല്ലാ വഴികളും അടഞ്ഞില്ലേ? അയ്യോ, വക്കീൽ സാർക്ക് അയ്യൊഴിഞ്ഞൊന്നും പറയരുത്. എന്തെങ്കിലും ഒന്ന് ചെയ്ത് തന്നെ പറ്റൂ. എന്നെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ഞാൻ ചെയ്തു. അല്ല, ആരാ ഇതിനൊക്കെ കാരണക്കാരൻ? നിങ്ങളുടെ ബാലൻ തന്നെ.
അയാൾക്ക് വല്ല കാര്യമുണ്ടോ ആ തോക്ക് കൊണ്ട് കിണറ്റിലിടാൻ? അത് സാറ് കൊണ്ടിട്ടല്ല. എന്തായാലും കിണറ്റിൽ കിടന്ന് കിട്ടിയ തോക്ക് നമുക്കെതിരെ ഒരു പ്രധാന എവിഡൻസ് ആണല്ലോ. ഇനിയിപ്പോ ബാലൻ ഐഡന്റിഫൈ ചെയ്ത ആ പുഴയച്ചാടിച്ചേത്ത പെണ്ണിന്റെ ആൾക്കാര് വല്ല നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് വരുമെന്നാ എന്റെ പേടി. അതുമാത്രമോ, സുമിത്ര കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന തീയതി ഉൾപ്പെടെ ഓഗസ്റ്റ് 14, 15, 16 തീയതികളിൽ ബാലൻ ഒരു എക്സ്പോർട്ടേഴ്സ് കോൺഫറൻസിൽ പങ്കെടുക്കുകയായിരുന്നു എന്നാണ് ബാലന്റെ മൊഴി. എന്നാൽ ഇതേ ഓഗസ്റ്റ് 15 ബാലൻ വീട്ടിൽ വന്നിരുന്നു എന്നാണ് കുറിപ്പിന്റെ മൊഴി. ഇല്ലേടോ, ഒരു നല്ല പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെങ്കിൽ ഇതൊക്കെ മതി സംഗതി പാളാൻ. സർ, ഒരു കൊലപാതകം എന്നൊക്കെ പറയുമ്പോൾ ഒരു കാരണം വേണ്ടേ? ബാലൻ സുമിത്രയെ കൊന്നു എന്ന് പറയുന്നതിന് ഒരു മോട്ടീവും ഇല്ല. അതെ, അത് തന്നെയായിരുന്നു നമ്മുടെയും പോയിന്റ്. ഇപ്പൊ അതും പാളിയില്ലേ? അവിഹിത ഗർഭം, ഭർത്താവ് ഭാര്യയെ വെടിവെച്ചു കൊന്നു, സംഗതി സിമ്പിൾ. അത് കുമാറിന്റെ മൊഴിയല്ലേ? അവൾ പ്രഗ്നന്റ് ആയിരുന്നു എന്നൊരു ഡോക്ടറുടെ കള്ളമൊഴി പോരെ തൂങ്ങാൻ. ഞാനും ഒരു ഡോക്ടറാണ്, അങ്ങനെയൊക്കെ ഒരു ഡോക്ടർ കള്ളമൊഴി പറയുമോ? കൊള്ള പറയുമോന്നോ? അങ്ങനെ പറയുന്ന എത്ര പേരെ വേണം നിങ്ങൾക്ക്? അല്ല, ഇനിയിപ്പോ എന്താ ചെയ്യുക? കാര്യങ്ങൾ കോടതി വരെ എത്താതെ ഒതുക്കി തീർക്കുക, ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ്, അതായിരിക്കും നല്ലത്. എന്റെ അല്ലോ, ഞാൻ എന്തായി കാണുന്നത്! പടച്ചോനാണ് സത്യം, എന്റെ ജീവിതത്തിൽ ഇത്രയധികം രൂപ ഒരുമിച്ച് ഞാൻ കണ്ടിട്ടില്ല. അല്ല പിന്നെ, സാറിന്റെ ആദ്യത്തെ വരവിലും സംസാരത്തിലും ഒത്തിരി ദാരിദ്ര്യമുണ്ടെന്ന് തോന്നി, അതുകൊണ്ട് ഇതൊരു പ്രസന്റേഷൻ ആയിട്ട് സ്വീകരിക്കുക. ഞാനവിടെ വന്നപ്പോ എന്റെ ചില പാടും പ്രാരബ്ദമൊക്കെ പറഞ്ഞു എന്നുള്ളത് ശരിയാ. അപ്പൊ എന്തെങ്കിലും നക്കാപ്പിച്ച തരൂ എന്നല്ലാതെ ഇത്രയധികം തുക ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനിതൊന്ന് ശരിക്ക് കണ്ടോട്ടെ. അതിന് അത്രമാത്രമൊന്നും ഇല്ലാത്. ഇതോ ഈ കാക്കി ഉടുപ്പും അതിൽ 3 നക്ഷത്രമായി നടക്കുന്ന എനിക്കൊന്നും ഇതൊരു തുകയല്ലെന്നോ? ഇത് എണ്ണി തിട്ടപ്പെടുത്താൻ തന്നെ ഒരു ദിവസം ലീവ് എടുക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലീവ് എടുക്കാനും പറ്റില്ല, ലീവ് എടുക്കാതെ എണ്ണാനും പറ്റില്ല. എണ്ണാതെ ഞാനിത് വാങ്ങിക്കുന്നതും ശരിയല്ല. അപ്പം പിന്നെ എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യാം, സാറന്മാരിത് കൊണ്ടുവന്ന പോലെ തന്നെ അങ്ങ് തിരിച്ചു കൊണ്ടുപോയിക്കോ. അല്ല, അത് എടുത്തോണ്ട് പോടോ. എന്നിട്ട് തന്റെ ക്യാപ്റ്റനോട് പറ ഞാനങ്ങനെ കൈക്കൂലി വാങ്ങിച്ചിട്ട് കേസ് ഒതുക്കുന്ന ആളല്ലെന്ന്. ചില പോണം. സോറി. ആ, വെരി സോറി. ഓ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കാശുമായിട്ട് ഇറങ്ങുമെന്ന്. എനിക്കിപ്പോഴാ ബോധ്യമായത്, ഇതിന്റെ എല്ലാം പിന്നിൽ അവനാ, ആ ബാലൻ. എന്നാ പിന്നെ അവനെ അറസ്റ്റ് ചെയ്തൂടെ? ഇല്ലടാ, മോട്ടീവ് ഒന്നുകൂടെ സ്ട്രോങ് ആവണം. സുമിത്ര ഗർഭിണിയായിരുന്നു എന്നതിനേക തെളിവ് ഇപ്പൊ നിന്റെ മൊഴി മാത്രമാണ്. അത് പോരാ, ഞാനും നീയും ഫ്രണ്ട്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം, അതൊരു ഡ്രോബാക്കാ. ഈ സുമിത്ര ഏത് ഗൈനക്കോളജിന്റെ അടുത്താണ് പോയിരുന്നതെന്ന് നമുക്ക് ഉടനെ കണ്ടുപിടിച്ചേ മതിയാവും. നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങളുടെ പോക്ക്. അറസ്റ്റ് ഉടനെ ഉണ്ടാവുമെന്നുള്ളത് തീർച്ചയാണ്. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് ഡൽഹിയിൽ കുറച്ച് കണക്ഷൻസ് ഉണ്ട്. നാളെ രാവിലത്തെ ഫ്ലൈറ്റ് ഡൽഹിക്ക്, അവിടുന്ന് രായ്ക്ക് രാമായണൻ നൈജീരിയക്ക്. വിസയെല്ലാം ഞാൻ അറേഞ്ച് ചെയ്യാം. കുറച്ചു കാലം മുങ്ങി നടക്കടാ, അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് ഒതുങ്ങും. ഒളിച്ചുവിടുക അല്ലേ? പിന്നെ കുറ്റവാളി ആരാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ, അതാണോ നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ ദേവകിയെ തിരക്കായിരുന്നു, ഗണപതിക്ക് ഉടക്കാൻ 2 തേങ്ങ വേണമെന്ന് പറഞ്ഞിരുന്നു. അവളിത് എവിടെ പോയി?
അകത്തെങ്ങും ഇല്ല, ഞാൻ അവിടൊക്കെ നോക്കിയതാ. പിന്നെ എവിടെ പോയി? വന്നാട്ടെ നോക്കാം. ഒന്നും മിണ്ടാരുടോ, അവിടെ എങ്ങാനുണ്ടാവും നോക്കാം. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ദുഷ്ടൻ. ആ സുമിത്ര കുഞ്ഞുമായിട്ട് എന്തൊക്കെയോ കശപിച്ചുണ്ടായിരുന്നു. പാവം ബാലൻ സാർ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല.